അമ്മാമ്മ എനിക്ക് എണീറ്റ് നിന്നാൽ പെരുവിരല് കാണാം. കോറ എപ്പിക്കോപ്പന്റെ വിക്രസുകൾ തുടരുന്നു. ഉടനെ അടുക്കളയിൽ പോയി ചായയൊക്കെ ഇട്ടോണ്ട് വന്നു. ഇട്ടോണ്ട് വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ എണീറ്റ് നിന്നിട്ട് പുള്ളി പറഞ്ഞു, അമ്മാമേ എനിക്ക് താഴോട്ട് നോക്കിയാൽ എനിക്ക് എന്റെ പെരുവിരല് കാണാം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ടി വിയും കണ്ടോണ്ടിരിക്കുക, എനിക്ക് മനസ്സിലായില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കുടവേറില്ലെന്ന്, അതുകൊണ്ടാണ് പെരുവിരല് കാണുന്നത്, ഇങ്ങനെ എണീറ്റ് നിന്നിട്ട്. മലങ്കരയിലെ മഹാകോഴി എം കെ വർഗീസ് എന്ന കൂറ എപ്പിക്കോപ്പന്റെ വിക്രസുകൾ വിശ്വാസികൾ വിവരിക്കുന്നത് കേൾക്കുക. കരിമുളയ്ക്കൽ സെയിന്റ് ഗ്രിഗോറിയോസ് ഇടവാംഗവും ഇപ്പോൾ അമേരിക്കയിൽ താമസവുമായ ഫിലിപ്പോസ ചായൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ കള്ളപ്പാതിരിയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുന്നത് കേൾക്കുക. അതുപോലെ സിസോഡിയ മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കോടികൾ കള്ളപ്പണം വെളുപ്പിക്കുകയും ഈ ട്രസ്റ്റിലേക്ക് പലരെയും കബളിപ്പിച്ച് കോടികൾ വാങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. ഫിലിപ്പോസ ചായൻ്റെ വാക്കുകളിലേക്ക്. ഈ പുള്ളിയുടെ പേര് എം കെ വർഗീസ് കോർ എപ്പിസ്കോപ്പ. ഞാൻ എനിക്കിത് ആദ്യം ഇങ്ങനെ പരിചയമില്ലായിരുന്നു. കാരണം ഇങ്ങനെ വീട് ഇത് കൊല്ലകടവങ്ങാണ്ടാണ്. ഇങ്ങനെ ഞങ്ങളുടെ വീടിനടുത്ത് ഞാൻ ഈ അവധിക്ക് ഇപ്പൊ ഏകദേശം ഒരു 4 വർഷമായി കാണും. ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് ഫാമിലിയായിട്ട് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഈ പുള്ളിക്കാരന് അവിടെ ഞങ്ങളുടെ പള്ളിയില് ഞാനൊരു പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്, കരിമുളയ്ക്കൽ എന്ന് പറഞ്ഞ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച്, മാവേലിക്കര ഭദ്രാസനത്തിന്റെ കീഴിലുള്ളതാണ്. ഞാൻ അതിനകത്ത് ഒരു 80-90% ഫണ്ട് ഞാനാ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എമൗണ്ടാണ്, 30 ലക്ഷം 40 ലക്ഷത്തോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് അങ്ങനെ വെച്ചൊരു പള്ളിയാണ്. ആ പള്ളി ചാർജ് എടുത്തെന്നും പറഞ്ഞ് എന്നെ കാണാൻ വീട്ടിൽ വന്നു. ഞാനും വൈഫും വീട്ടിലുണ്ട്, വീട്ടിൽ വന്നു. എനിക്ക് ഈ പുള്ളിയെ പരിചയമില്ല. ഞാനിങ്ങനെ ടി വിയിൽ ഇങ്ങനെ ന്യൂസ് വന്നു. ഞാൻ പിന്നെ ആരോടും അത്ര വീട്ടിൽ വന്നാലും അതെന്റെ സ്വഭാവം ഇങ്ങനെ അത്ര കെയർ കൊടുക്കത്തില്ല, എന്റെ തെറ്റാണ്, എനിക്കറിയാം. ന്യൂസ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് വന്നു പറഞ്ഞു, അച്ഛാ ഇതുപോലെ ഞാൻ ഇവിടെ അച്ഛാന്റെ പള്ളിയില് പുതുതായിട്ട് ചാർജ് എടുത്തതാ, എന്റെ പേര് എം കെ വർഗീസ് കോർ എപ്പിസ്കോപ്പ ആണ് എന്നും പറഞ്ഞ് ഒന്ന് പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞാ ഇങ്ങനെ ന്യൂസ് നടന്നുകൊണ്ടിരിക്കുക, അത് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ പുള്ളിക്കാരോട് വർത്തമാനം പറയാൻ തുടങ്ങി. പുള്ളിക്കാരി ഉടനെ അടുക്കളയിൽ പോയി ചായയൊക്കെ ഇട്ടോണ്ട് വന്നു. ഇട്ടോണ്ട് വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ എണീറ്റ് നിന്നിട്ട് പുള്ളി പറഞ്ഞു, അമ്മാമേ എന്നെ എനിക്ക് താഴോട്ട് നോക്കിയാൽ എനിക്ക് എന്റെ പെരുവിരല് കാണാം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ടി വിയും കണ്ടോണ്ടിരിക്കുക, എനിക്ക് മനസ്സിലായില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കുടവേറില്ലെന്ന്, അതുകൊണ്ടാണ് പെരുവിരല് കാണുന്നത്, ഇങ്ങനെ എണീറ്റ് നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അമ്മാമ്മ എന്നെ കണ്ട എന്തോ പ്രായം തോന്നുന്നു. എനിക്കൊന്നും അറിയത്തില്ല പുള്ളി, ഞാനിത് ഇത് അച്ഛനല്ലോ എന്ന് ഒരു വൈദികനാണെന്നുള്ള ഒരു ധാരണ ഞാൻ ഇങ്ങനെ അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മാമ്മ ഇനി എന്നാ ഒറ്റയ്ക്ക് വരുന്നത്, എനിക്ക് അമ്മാമ്മയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ വൈഫ് ദേഷ്യപ്പെട്ടു. അപ്പൊ പറഞ്ഞു, അച്ഛാ അങ്ങനത്തെ പരിപാടി ആ ഇഷ്യൂസ് ഒന്നും വേലപ്പണി ഒന്നും ഇവിടെ വേണ്ട, അത് പുറത്തെവിടെയല്ലും മതി, അത് ഇവിടോട്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. ഞങ്ങളൊരു വൈദികൻ എന്നും പറഞ്ഞ് വളരെ കാര്യമായിട്ട് സ്വീകരിച്ചിരുത്തി. അപ്പൊ അത് അങ്ങനെ അങ്ങ് ആ ഇഷ്യൂ അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പം അച്ഛനപ്പൊ ഞാൻ ഇതിനൊന്നും മറുപടി പറഞ്ഞ നല്ലൊരു വൈദികൻ എന്നുള്ള നിലയില്. അത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ആദ്യം തുടങ്ങുന്ന എങ്ങനെ, എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്, എന്തോ സിസോഡിയ എഡ്യൂക്കേഷൻ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നങ്ങോട്ട് പറയുന്ന ആ പേര് പുള്ളി എന്നോട് പറയുന്നില്ല കേട്ടോ, അത് ഞാൻ ഓൺലൈനിൽ കയറിയെടുത്തതാ. ഈ പുള്ളി പറഞ്ഞ എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്, കോടിക്കണക്കിന് രൂപയാണ് അതിൽ എനിക്ക് ചാരിറ്റി ആയിട്ട് പല രാജ്യത്തു നിന്നും വരുന്നത്, എനിക്കിതിന് ടാക്സ് ഫയൽ ചെയ്യണ്ട എന്നോട് പറയാം. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതൊക്കെ തെറ്റ്, രാജ്യദ്രോഹം ഇല്ലയോ, അത് തെറ്റല്ലേ അച്ഛാ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യാന്ന് പറയും. നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു കുറ്റമായിട്ട് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്, എനിക്കത്ര അങ്ങനെ എനിക്ക് അറിയാവുന്ന പറഞ്ഞു. ഇല്ല അച്ഛാ അതിന് കുഴപ്പമൊന്നുമുള്ളല്ല, എനിക്കത് കിട്ടി. ഞാൻ എന്താ മാവേലിക്കര എവിടെ ഞാനൊരു 4 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ട് ലൈസൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ അതങ്ങ് വിറ്റെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്കറിയത് ഭയങ്കര തെറ്റാണ്, നാടിന് രാജ്യദ്രോഹമാണെന്ന് എനിക്കറിയാം. കാരണം അത്രയും നമുക്ക് അത്രയും ഇങ്ങനെ നാട്ടിൽ അറിയത്തില്ല, രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ അപ്പൊ അതും കേട്ടു. അത് കഴിഞ്ഞ് അച്ഛാൻ എന്തെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടോ, ഉണ്ട്, ഫണ്ട് ചെയ്യാൻ ഇറക്കിക്കോളാം. എനിക്ക് ഉമ്മൻചാണ്ടി, കൊടി, രമേശ് ചെന്നിത്തല, പിണറായി വിജയൻ ഇവരൊക്കെ എനിക്ക് ഭയങ്കര അടുപ്പമാ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാതെ ഞാനിതെല്ലാം കേട്ടോണ്ടിരിക്കുക. ഇങ്ങനെ എനിക്ക് ഇവരായിട്ടൊക്കെ നല്ല കണക്ഷനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അതൊരു ഇൻട്രസ്റ്റ് പോയി. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് തെറ്റല്ലേ അച്ഛാ എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോ ആ ചാപ്റ്റർ അവിടെ അങ്ങ് നിർത്തി പുള്ളി. അത് കഴിഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, അച്ഛൻ നമ്മുടെ പള്ളിയിൽ ഒരു സെമിത്തേരി ഉണ്ടാക്കണം. അവിടെ സെമിത്തേരി ഇല്ല. അപ്പൊ നേരത്തെ ഇത് ഞാൻ അടൂപ്രാവശ്യ റവന്യൂ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അടൂപ്രാവശ്യനോട് പറഞ്ഞ അന്ന് കളക്ടറോട് പറഞ്ഞ, നിയമപരമായിട്ട് നമുക്ക് പറ്റുമോ, ഇല്ല വേണ്ട,
അവര് കളക്ട്രേറ്റിൽ നാൾ വന്ന് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല, രണ്ട് മീറ്റർ കണക്കിനുണ്ട്, ഓരോ അതിരും ഇത്ര വേണം, അങ്ങനെ തെറ്റ് കുറവാണ്, അപ്പൊ പറ്റത്തില്ല, ഓക്കെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. അങ്ങനെ നമ്മളൊരു വഴക്കിന് പോകുന്നത് നല്ലതല്ല, എനിക്കും താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ്. അങ്ങനെ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ, പണ്ട് ഞാൻ ഇത് അടൂപ്രാവശ്യനോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ഇത് അടൂപ്രാവശ്യനോട് ഞാൻ പറഞ്ഞ് അങ്ങനെ വന്ന് ചെക്ക് ചെയ്തു. നിയമഗതി തവണ നമുക്ക് അതിനുള്ള സ്ഥലമില്ല എന്ന് പറഞ്ഞതാണല്ലോ അച്ഛൻ, അതിന്റെ അങ്ങനെ നടക്കുന്നത് വെച്ചു. അല്ല അച്ഛ, അതിന് നമുക്ക് വേറെ ഐഡിയ ഉണ്ട്, ഞാൻ പോയ പള്ളിയിലൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ചേപ്പാട് പള്ളിയിലെങ്ങാണ്ടായിരുന്നു പുള്ളി ഇരുന്നെന്നൊക്കെ എന്നോട് പറയുന്നത്, എനിക്ക് പുള്ളി പറയുന്നേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. പിന്നെ വെൺമണിയിലെങ്ങാണ്ട് ഏതൊരു പള്ളിയിൽ ഇരുന്നു എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അച്ഛാ നമുക്കൊരു മൂന്ന് പാർട്ടിക്കാരെ ഞാൻ കയ്യിലെടുക്കും, ചെറുപ്പക്കാരെ പിള്ളേരെ കയ്യിലെടുത്തിട്ട് അവർക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇവരെ കൊണ്ട് കൂട്ടി തല്ലിച്ചിട്ട് നമുക്ക് ഇവരെ കൊണ്ട് സെമിത്തേരി സപ്പോർട്ട് ചെയ്യിച്ചു ഉണ്ടാക്കി. ഞാനൊക്കെ അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞു, അച്ഛാ ഇതൊക്കെ തെറ്റല്ലേ അച്ഛാ ഈ പറയുന്നതെന്ന് പറഞ്ഞു. അച്ഛനെന്ന് പറയണ്ട, അച്ഛൻ എനിക്ക് സപ്പോർട്ട് തന്നാൽ മതി. അപ്പൊ നേരത്തെ തന്നെ പഴയ കാലം ചെയ്ത ഭാവതരുവൻ പറഞ്ഞു, ഫിലിപ്പോസ് ഒരിക്കലും ഇങ്ങനെയുള്ളതിന് സപ്പോർട്ട് ചെയ്യരുത്, ഒരു വഴക്കിനോ വയ്യോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചില്ലോ നമുക്ക് പോയി. ഞാൻ പറഞ്ഞു, ചെയ്യത്തില്ലല്ലോ, ആര് പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല, കൂട്ട് നിൽക്കത്തില്ല, എനിക്ക് താല്പര്യമില്ലാത്ത ഫീൽഡുകളാ ഇതൊക്കെ. അങ്ങനെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് സെമിത്തേരി ഉണ്ടാക്കുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ ഭാര്യയോട് ഇങ്ങനെയുള്ള പറഞ്ഞിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയുള്ള പരിപാടികള് ഇവിടെ വന്ന് പറയരുത്, എനിക്ക് താല്പര്യമില്ലാത്ത ഫീൽഡ്. നേരെ പോവാ എന്നുള്ള രീതി വല്ലതും ഉണ്ടെങ്കിൽ അച്ഛന് പറയാം, സന്തോഷമുണ്ട്, നമുക്ക് എല്ലാത്തിനും ഞാൻ കൂട്ടി നിൽക്കും. അച്ഛനറിയാലോ, ഞാൻ ഇപ്പൊ പള്ളിക്ക് ഇത്രയും രൂപകളെ ഞാൻ കൊടുത്തു പള്ളി പണിയിച്ചു. അത് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നുള്ളൂ, ഈ കള്ളത്തരത്തിനോ മറ്റൊന്നും തന്നെ കിട്ടത്തില്ല. അങ്ങനെ വേറെ ആളെ നോക്കണം. ഇങ്ങനെ ഈ ഭാര്യയുടെ നിൽക്കില്ലേ, ഭാര്യയായിട്ട് ഉടക്കിയതെല്ലാം കൂടെ മനസ്സിൽ വെച്ചോണ്ട് ഇയാൾ അവിടുന്ന് പോയി. എനിക്ക് ഇങ്ങനെ നേരത്തെ അറിയത്തില്ല, ഇങ്ങനെ എനിക്ക് പരിചയം പോലെ പള്ളി ചാർജ് എടുത്ത് അങ്ങനെ കണ്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞാൻ പള്ളിയിൽ പോയി. കുർബാന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്കും ഈ പറഞ്ഞെല്ലാം കിടന്ന് ദേഷ്യം സഹിക്കാൻ വയ്യ, വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, ഒരു വൈദ്യുതി ഇങ്ങനൊക്കെ എന്നുള്ള രീതിയിൽ ഞാൻ അത് എന്ത് ചെയ്തു. ഈ കുർബാന കഴിഞ്ഞ് കൈമുത്ത് നടക്കുന്ന സമയത്ത് ഞാൻ ഈ പടിഞ്ഞാറെ വാതിലിന്റെ അവിടെ വന്നത്, എനിക്കും അങ്ങ് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അങ്ങ് പള്ളിയിൽ ഞാൻ നിന്നെന്നുള്ളതേ ഉള്ളൂ. ഉറക്കെ ഞാൻ അച്ഛൻ കൈമുത്ത് തുടങ്ങി. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യന്റെ കൈമുത്താണോ എല്ലാരും ചെയ്യുന്ന, എന്റെ വീട്ടിൽ വന്നൊരു ഭാര്യയുടെ എനിക്ക് തോന്നിവാസം കാണിച്ച് ചിറങ്ങി വന്ന, പിന്നെ അതുപോലെ കള്ളത്തരത്തിന് ഓരോ വേലകളും പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിൽ വന്നു, ആ മനുഷ്യന്റെ കൈമുത്താണോ നിങ്ങളെല്ലാം മുത്തുന്നതെന്ന് ചോദിച്ച് ഉറക്കെ അങ്ങ് പറഞ്ഞപ്പോ കുറെ പേരെ എന്റെ കേൾക്കാനായിട്ട് ഇങ്ങോട്ട് ഇങ്ങ് മാറി കൈമുത്താൻ പോകാതെ. അതുപോലെ അങ്ങ് പള്ളിയിൽ അങ്ങ് വലിയ ഒച്ചയില ഞാൻ പറഞ്ഞു ഉറക്കെ, അവിടെ കൈമുത്തും ഞാൻ ഇവിടെ വലിയ വാതിലുണ്ട് അവിടെ പടിഞ്ഞാറ് വാതിലുണ്ട്. അത് കഴിഞ്ഞ് എല്ലാരും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ ഉണ്ടല്ലോ നാട്ടിലെ ആൾക്കാരാണല്ലോ, അച്ഛന്മാര് കുറെ ഗ്രൂപ്പിന് പെണ്ണുങ്ങളെ ഞാൻ കയ്യിലെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരു അസുഖമാണ്, പെണ്ണുങ്ങളെ ആദ്യം ഞാൻ കയ്യിലെടുക്കുക എവിടെ ചെന്നാൽ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാ പഠിച്ചത്, ഈ പള്ളിയുടെ പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാന് ഇങ്ങ് പോന്നു, ഞാൻ തിരിച്ച് ന്യൂയോർക്കിന് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ മാസം ഒരു മാസം രണ്ടു മാസം നാട്ടിൽ പോകായിരുന്നു നേരത്തെ, ഇപ്പോഴിച്ചിരി ലേറ്റ് ആയിട്ട് പോകുന്നത്. ഈ ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ചാരുമോട്ടില്ല, 7 മണിയായി കാണും രാവിലെ. ഇപ്പൊ ഒരാൾ ഗേറ്റെ കൊട്ടുന്നു, ഹൈക്കോടതി നിന്ന് വരുവാണ്, ഒരു സ്പെഷ്യൽ മെസ്സഞ്ചറാണ്, ഒരു വാറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ വരുന്നു, ഒരു കെട്ട് പേപ്പറും കയ്യിലുണ്ട്. അപ്പൊ വാറണ്ടാന്ന് പറഞ്ഞു, ഒരു അച്ഛൻ കൊടുത്ത കേസാന്ന് പറഞ്ഞു. ഈ അച്ഛനാണ് എപ്പിസ്കോപ്പ, FR.M.K.Varghese Cor Episcopa. അപ്പൊ എന്നോട് വാങ്ങിച്ച് ഞാൻ വെൺമണിയിലുണ്ട്, ഇതിലേ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അത് വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ അന്നേരം വായിച്ചില്ല, കാരണം ഒരു 10-50 പേപ്പർ ഉള്ള ഒരെണ്ണമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്കെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ April 31 ഈ പള്ളിയിൽ ഒരു ആക്രമണം ഉണ്ടായി, RSS BJP പള്ളിയെ തകർത്തു എന്നൊക്കെ പറഞ്ഞു. ആ കേസ് ആദ്യം ഇത് പറഞ്ഞ് FIR വന്നേക്കുന്ന BJP RSS ആണെന്നും പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൊണ്ട് കൊടുത്തിരിക്കുന്നത് അവരല്ല, ഞാനാണ് ഇത് ജയിച്ചതെന്നും പറഞ്ഞ്, എന്റെ ഗുണ്ടകളാണ്. അപ്പൊ എന്റെ വൈഫിനോട് തോന്നിയവാസം പറഞ്ഞിട്ട് ദേഷ്യം കാണിച്ചതാ, എന്റെ പേരിൽ കൊണ്ട് പുള്ളി എനിക്കെതിരെ കൊണ്ട് അത് കേസ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഞാനപ്പോ എന്ത് ചെയ്തു, ഈ ശ്രീധരൻപിള്ളയുടെ അടുക്കി ചെന്ന് പുള്ളി അതിനെ വായിച്ചു. പറഞ്ഞു, അച്ഛൻ എന്തു വെച്ചാൽ അച്ഛായൻ വെച്ച് കൊടുത്ത പള്ളി അച്ഛായൻ തന്നെ ആക്രമിച്ചെന്നും പറഞ്ഞ്, അച്ഛാൻ ഇത് വല്ലാത്ത പൂട്ടാന്നല്ല ഇതിനകത്ത് പൂട്ടിയേക്കുന്നത്, എന്നിട്ട് അച്ഛനെ അടിക്കാൻ ഓടിച്ചെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ എന്നോടുള്ള ദേഷ്യം തീർക്കാം, ഭാര്യയുടെ എനിക്ക് തോന്നിയവാസം കാണിച്ചത് ഞാൻ എല്ലാവരോടും വിളിച്ചിട്ട് പറഞ്ഞില്ലേ പള്ളിയിൽ, അതിന്റെ ദേഷ്യമാണ്. അപ്പൊ എന്നാലും ഈ മനസ്സിൽ പോലും കാണാത്ത കാര്യം, നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ, ഒരു പള്ളി തകർക്കുക, ഒരു വൈദികനെ ആക്രമിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണല്ലോ. എന്നാലും ഇങ്ങനെ വന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു, അച്ഛൻ ബാബാതിരുമേന, ഈ കഴിയ കാലം ചെയ്ത ബാബാതിരുമേന. അപ്പൊ ഞാനും തിരുമേനയായിട്ട് ഇച്ചിരി നല്ല അടുപ്പമായിരുന്നു നേരത്തെ, ഭയങ്കര അടുപ്പമായിരുന്നു. തിരുമേന ഒന്ന് കണ്ടത് പറയാൻ പറഞ്ഞു, ഇത്രയും ഇഷ്യൂ വന്നതല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ബാബാതിരുമേന വന്ന ഞാൻ ആദ്യം പറഞ്ഞു, വേണ്ട പ്രായമുള്ള മനുഷ്യനെ നമ്മൾ ഇനിയും വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഞാൻ വിളിച്ച് ഞാൻ തിരുമേനയെ ഒന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, തിരുമേന ഞാൻ ഇതുപോലെ കോട്ടയം വന്നിട്ടുണ്ട്, ഞാൻ കോട്ടയം വഴിയൊന്ന് വരിക, അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അയ്യോ ഫിലിപ്പോസ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഞാൻ ഉറങ്ങത്തില്ല, ഇനി പോരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ 4 മണിയായപ്പോ അവിടെ ചെന്ന് ഇതുപോലെ അവിടെ ചെന്നപ്പോ തിരുമേന എന്നെ വെയിറ്റ് ചെയ്തിപ്പോണ്ട് അവിടെ മേളില്.
അവിടെ ചെന്ന് തിരുമേനോട് ഈ കാര്യം ആദ്യം ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് വന്നിട്ട് എന്താ എന്നെ വിളിക്കാൻ ചോദിച്ചത്, ഞങ്ങൾ കുശലമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കരിമുളക്കപ്പള്ളിയിലെ ഇഷ്യൂ ഇങ്ങനെ തിരുമേനെ അറിഞ്ഞായിരുന്നോന്ന് ചോദിച്ചു. അറിഞ്ഞായിരുന്നു, അത് അച്ഛൻ ചെയ്ത പണിയായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ ഇതുപോലെ, ഞാൻ ഒന്നും അറിയാത്തരുതല്ല പറഞ്ഞത്, ഒരു ഫിലിപ്പോസ് എന്ന് പറയുന്ന ആളങ്ങാണ്ട് ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞു. ആ അങ്ങനെ ഞാൻ കേരള എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടി അങ്ങനെയാണെന്ന് പറഞ്ഞു. എനിക്കറിയാം അച്ഛൻ കളിച്ച നാടകമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അച്ഛൻ ജയിച്ചതാണ് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാഞ്ഞെന്ന് പറഞ്ഞു. ഈ അച്ഛൻ കുന്നംകുളം തിരുവനന്തപുരം തൊട്ടേ സഭയ്ക്കെതിരായിട്ട് ഇതുപോലെ ഒത്തിരി പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പെണ്ണ് പ്രശ്നമായാലും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്നേരം ആദ്യം ഞാൻ ഈ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. തിരുമേനി അന്നേരം പറയുന്നുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ പലതും കണ്ടിട്ട്, ഞാൻ സഹി കേട്ടിരിക്കുക, ഇപ്പോഴും ബാബാ തിരുമേനി അതിന് മുമ്പ് നിയുക്ത കാതലിക്ക കണ്ടായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പുള്ളിയെ പറ്റി ഒത്തിരി പരാതികൾ കേട്ട് ഞാൻ ചിലത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യയോട് വന്ന് ഇങ്ങനെ ഒത്തിരി വൃത്തിയോട് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്നോട് പറയും ഫിലിപ്പോസ് അത് പോലീസിൽ പറയാൻ ഞാൻ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകാരെല്ലാം കൂടെ വീട്ടിൽ വരും, പിന്നെ അതൊരു ഇഷ്യൂ ആണ്, സഭയ്ക്കെതിരായിട്ടാവും, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അല്ലല്ല അത് തെറ്റാ, ഫിലിപ്പോസ് അത് പോലീസിന് ഇൻഫോം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല തിരുമേനി, കാരണം അത് പിന്നെ ചാനലുകാരെല്ലാം ഏറ്റെടുക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇഷ്യൂ അവിടെ കൊണ്ട് വന്നു. അപ്പൊ ആദ്യം ഞാൻ ഇത് പറഞ്ഞപ്പോൾ തിരുമേനിക്ക് മനസ്സിലായാലും ഞാൻ പറഞ്ഞു ഫിലിപ്പോസ് എന്ന് പറഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞു. മീനി ഒന്ന് ചാടി അങ്ങ് വല്ലാത്ത എന്തോ ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ദേഷ്യം കാണുന്നത്. ഒന്നുകൊണ്ട് അച്ഛന്മാരും ഉണ്ട്, അന്നേരം ഉണ്ട് സെക്രട്ടറിമാരാന്ന് തോന്നുന്നു, പുള്ളിയുടെ മാവലിക്ക തിരുമേനി എന്ന് പറഞ്ഞു ഭയങ്കര ദേഷ്യത്തില്. അപ്പൊ ഞങ്ങൾ എന്തോ ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ തിരുവോട് ദേഷ്യം കാണുന്നു. അപ്പൊ ഞാനാണെന്ന് അറിഞ്ഞപ്പോ ഫിലിപ്പോസ് ഞാനാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ആ ഫിലിപ്പോസ് ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തിരുമേനി വിളിക്കാൻ പറയും മാവലിക്ക തിരുമേനി, അതാണല്ലോ പെണ്ണ് വർഷം തിരുവിടെ ഞാൻ പോയതാണ് യവസേബിയസ്, അതാണ് ഈ മാവലിക്ക തിരുമേനി എന്ന് പറയുന്നത്, അവനാണ് ഇവന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഈ വിളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ കേസെല്ലാം വായിച്ചെല്ലാം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പേപ്പർ വായിച്ചു, എന്റെ ഇന്ന് മൊത്തം പേപ്പറുകൾ വായിച്ച് വിളിച്ചോണമെന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛൻ വിളിച്ചെന്ന് പറയും, എന്താ ഫോൺ കയ്യിലോട്ട് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ആ പള്ളി കണ്ടുപോയത്, പുള്ളി അടുത്ത സമയത്ത് അങ്ങോട്ട് അവിടെ ചാർജ് എടുത്തു, അധികം ഒട്ടും സമയമായിട്ടില്ല, നാളെ എന്നൊരു ദിവസം ഉണ്ട് അവിടെ കണ്ടുപോയേക്കരുത്, അത് കൂടാതെ അവിടുന്ന് മാറ്റുകയും വേണം, പിന്നെ ആ ദേശത്തും കണ്ടുപോയേക്കരുത്. അത് കഴിഞ്ഞ് ഈ അച്ഛനെ മാറ്റാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാനിങ്ങി തിരിച്ച് ന്യൂയോർക്കിന് പോന്നു. ഏതായാലും അങ്ങനെ ഞാൻ ഈ അച്ഛനെ അവിടുന്ന് മാറ്റി. അത് കഴിഞ്ഞ് അയാള് രണ്ടാം കുറ്റിയിലെ അവിടെ കണ്ടൊരു വടക്കോട്ട് പോകുന്നിടത്ത് മാവലിക്കർ റൂട്ടിലെ ഏതോ ഒരു പള്ളിയിലോട്ടം കണ്ടാ മാറ്റിയത്. മാറ്റിക്കഴിഞ്ഞ് കേസ് ഇങ്ങനെ നടന്നു. അങ്ങനെയാണ് പുള്ളി അവിടുന്ന് അങ്ങ് പോയി, ആ പള്ളിയിൽ നിന്ന് അങ്ങ് പോയി. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്കിവിടെ ഉണ്ട്. സിസോഡിയ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, അത് ഓൾറെഡി കയറി അറിയാം. ഈ അച്ഛനാണ് ഇവിടെ പ്രസിഡന്റ്, വൈഫും രണ്ട് മക്കളുമാണ് എന്റെ മെമ്പേഴ്സും ഒക്കെ. ഞാനിത് എടുത്തിട്ട് അന്നത്തെ ധനകാര്യമന്ത്രിക്കാണ് അയച്ചു. കാരണം ഞാൻ നോക്കുമ്പം ഈ അച്ഛൻ പറയുന്നത് പിണറായിട്ടടുപ്പം ഇവരോട്ടൊക്കെ അടുപ്പമാണ്, പക്ഷെ ഞാൻ എന്നിട്ട് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു രമേശ് ചെന്നിത്തലയിടയ്ക്ക് ചെന്നിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ പരിപാടി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ വേണ്ടാത്ത പണിക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഇവനെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചെന്നിത്തല സത്യമായി. എന്നോട് ഞാൻ വിളിച്ച് ചോദിച്ചു എന്റെ അടുക്കളം വന്നായിരുന്നു. പിന്നെ പറഞ്ഞു ഇതുപോലെ പിണറായിയെ കാണാൻ പോയിരുന്നു, എന്താന്ന് ശബരിമലയിൽ അങ്ങനത്തെ റെയിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ 24 ചാനലിൽ കണ്ടു, എന്തോ പുതിയ ഇതൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു. നമുക്ക് സത്യം അറിയത്തില്ല. ഞാൻ 24 കണ്ടു. എന്നോട് അന്ന് അന്ന് അച്ഛൻ പറഞ്ഞതായി ഒത്തിരി ഇമാതിരി ഇതുപോലെ ഇവരോട്ടൊക്കെ നല്ല അടുപ്പമാണ്, അപ്പൊ നമ്മൾക്കെന്താ ആരോട്ട് അടുപ്പമായാലും നമുക്കൊന്നും നമ്മളൊന്നിനും പോകാറില്ല, നമ്മളിവിടെ പോകുന്നു അവധിക്ക് വന്നു തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടു. ഇങ്ങനെ പോയെന്നുള്ള സത്യമാണ്. പിണറായിടയ്ക്ക് ചെന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഈ ആശാൻ അവിടെ നാട്ടിലെല്ലാം എല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങൾ. പക്ഷെ ഈ ട്രസ്റ്റിന്റെ കാര്യം ഞാനാണ് ഇത് കണ്ടുപിടിച്ചത്. ഓൺലൈനിൽ കയറി എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ട് ഞാൻ ഓൺലൈനിൽ കയറിയപ്പോൾ സംഭവം സത്യമാണ്. ഇതിന് ഓഫീസിൽ ഒരു പഴയ തുരുമ്പിച്ച ആംബുലൻസ് മാത്രം വീട്ടിലിട്ടിട്ടുണ്ട്, അത് പേരിന് ഇതിന്റെ പേരില്. അപ്പൊ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ടാക്സിന്റെ ഭാഗത്ത് 0 കാണിച്ചിരിക്കുന്നത്, അതല്ലാണ് ഇവൻ കടന്നീ കളിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞു എന്റെ മക്കളെ ഞാൻ 10 എല്ലാ പൈസ അതേന്ന് എടുത്തിട്ടാ മെഡിസിൻ പഠിപ്പിച്ചതെന്ന് എന്നോട് പറയാ. ഞാൻ പറഞ്ഞു ഇതൊക്കെ തെറ്റല്ലേ, ഇത് ചതിയല്ലേ, മറ്റുള്ള ചാരിറ്റിക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അന്യ രാജ്യക്കാര് പൈസ അയച്ചു തരുന്നത് ഇവിടെ കൊണ്ടു മക്കളെ മെഡിസിൻ പഠിപ്പിക്കുക. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞു എന്താന്ന് ഈ കൊല്ലകടയെല്ലാം കണ്ട് ഒരു എന്താ ഒരു ഹോസ്പിറ്റലിന് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി അന്ന് എന്നോട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, അത് ഞാൻ വില പറഞ്ഞു 150 കോടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ചാരിറ്റിക്ക് വരുന്ന പൈസ അല്ല, പിന്നെ അത് വാങ്ങിച്ചില്ല എന്തോ ആണെന്ന് അറിയത്തില്ല, കാരണം ഞാൻ ഈ ദേഷ്യപ്പെട്ടതിന്റെ ആയിരിക്കും. പിന്നെ അതിന്റെ പറയുന്നു പിൻവലിച്ചെന്ന് കിട്ടു. എന്നോട് എല്ലാവരും പറഞ്ഞത് അച്ഛനും വളരെ കെയർഫുൾ ആയിരിക്കണം ഈ പുള്ളി. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ഒരുത്തർക്കും ദ്രോഹത്തിന് ഞാൻ പോയിട്ടുണ്ട്, നാട്ടുകാരെ സഹായിച്ച്. ഞാനൊരു ചാരിറ്റി വർക്കറും കൂടെ, കാരണം ഞാൻ പറഞ്ഞാൽ ഒത്തിരി വീട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, അടുത്ത് 10 വീട് ഒന്നിച്ച് കോമ്പൗണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അന്ന് താക്കോൽ കൊടുക്കാനൊക്കെ വന്നത്, തൃശ്ശൂർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പലയിടത്ത് വീടുകൾ വെച്ചു കൊടുത്ത്. അങ്ങനെ ആ ഒരു രീതി ജീവിക്കുന്ന ഒരു വ്യക്തി, എന്റെ ഫാദറും അങ്ങനെ വലിയ ഒരു ചാരിറ്റി മാത്രം നടന്ന് ജീവിച്ചൊരു മനുഷ്യനാണ്. അത് കണ്ട് വളർന്നവനാണ് ഞാനും.
അതുകൊണ്ട് ഈ വൃത്തികെട്ട പണിക്കൊന്നും എന്നെ കിട്ടത്തില്ല. അത് അച്ഛനോട് പറഞ്ഞായിരുന്നു അന്ന് വീട്ടിൽ വന്നപ്പോഴേ നമ്മൾ അച്ഛാ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇങ്ങോട്ട് വന്നേക്കല്ലേ എന്നെ കിട്ടത്തില്ല, എന്റെ വീട്ടിൽ മക്കളെയും കിട്ടത്തില്ല, കാരണം അവര് സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരാ. ഈ ആശാന് ഈ ട്രസ്റ്റിന്റെ പേരിലാണ് കാശ് വരവ്, അയാളുടെ ആ അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്നോട് ബാബാതിരുമേനി പറഞ്ഞു അവിടെ അച്ഛനായിട്ട് ചാർജ് ആദ്യമായിട്ട് കുന്നംകുളത്താ ചാർജ് എടുത്തതെന്ന് പറഞ്ഞു ബാബാതിരുമേനി പറഞ്ഞത് എനിക്ക് അറിവുള്ളൂ. അല്ലാതെ എനിക്ക് ഈ മനുഷ്യനെ പരിചയമില്ല. ഒരു സ്കൂളിന്റെ ചാർജ് കൊടുത്തു, അവിടെ ഒരു ലേഡി ടീച്ചറെ അങ്ങോട്ട് കയറി പിടിക്കുകയോ അതെ ചെയ്തു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ അടിക്കാൻ അവിടെ നിന്ന് ഓടിച്ചു. അങ്ങനെ ഞാൻ അങ്ങ് ബോംബെ ഭദ്രാശ്രമത്തിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു, കാരണം ഇവിടെ നിന്ന് നാട്ടുകാർ തല്ലിക്കൊല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട്. അന്നൊന്നും തിരുമേനിക്ക് അറിയത്തില്ല. എന്റെ വൈഫിന്റെ ഒക്കെ തോന്നിയവാസം കാണിച്ചതിന്റെ വെച്ചോണ്ട് ഞാൻ ചോദിച്ചപ്പോഴേ എന്നോട് ബാബാ ഇതെല്ലാം പറയുന്നത്. അവിടുന്ന് പിന്നെ എന്താ പരിമല എങ്ങാണ്ട് വന്നു, അവിടെ പൈസ മോഷണമായിരുന്നു, അങ്ങനെ പഴയ ബാബായിട്ട് അങ്ങോട്ട് അങ്ങ് അടുപ്പമായിരുന്നു. ഈ ഇപ്പോഴത്തെ കാലം ചെയ്തതല്ല, അതിന് മുമ്പുള്ള ഔഗൻ അങ്ങോട്ട് അടുപ്പമായിരുന്നു എന്നൊക്കെ ഒത്തിരി സ്റ്റോറി എന്നോട് പറഞ്ഞു. എനിക്ക് അവയെ അറിയത്തുള്ളൂ. പിന്നെ കൊല്ലക്കടവില് വീട്ടില് ഭർത്താവ് ബഹറില്ല, എന്നോട് ഒരു നാട്ടിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാ, ഒരു കുരിശുമൂട് എങ്ങാണ്ട് ഉണ്ടാക്കി കൊടുത്തതാ ആ വീട്ടുകാരെങ്ങാണ്ട്. അവിടെ ഈ ഭാര്യ വീട്ടിലാണ്, എപ്പോഴും അവിടെ ചെന്ന് കയറും. അങ്ങനെ നാട്ടുകാരെങ്ങാണ്ട് ഈ ഭർത്താവ് ഞങ്ങളുടെ ബഹറിനെ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഭർത്താവ് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു മേലെ അവിടെ കണ്ടുപോയേക്കും ഞാൻ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞെന്നും. ഈ സ്ത്രീയുടെ ഭർത്താവ് ബഹറിനിൽ ജോലി ചെയ്യുക, അപ്പൊ ഈ സ്ത്രീകൾ അവിടെ എപ്പോഴും ചെന്ന് കയറും അവിടെ ചെല്ലുമെന്നും പറഞ്ഞ്. അങ്ങനെ ഭർത്താവായിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ട് അവിടെ പള്ളിയിൽ ഇരുന്നപ്പോഴ്. പിന്നെ അവിടെ ഒരു കുരിശുമൂട് ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അന്ന് അവിടെയും വലിയ കേസായിരുന്നു. പിന്നെ ചേപ്പാട് പള്ളിയിൽ, അത് ഉമ്മൻചാണ്ടി പറഞ്ഞതാ, അത് മൂന്നുവണ്ടി പോലീസ് അവിടെ കാവല് കിടന്നെന്ന് പറഞ്ഞു. ഈ സെമിത്തേരി ഉണ്ടാക്കുന്നത് അവിടെ കണ്ട് രണ്ട് ഗ്രൂപ്പാക്കി അയ്യച്ഛൻ ഇതായിരുന്നു എന്ന് എന്നോട് ഉമ്മൻചാണ്ടി വലിയ അതിശയോടെ ഉമ്മൻചാണ്ടി പറഞ്ഞു, അയ്യോ അത് ഈ മനുഷ്യനായിരുന്നു അതും എന്ന് പറഞ്ഞു. ചേപ്പാട് പള്ളി അവിടെയും ഭയങ്കര പ്രശ്നം ഇതുപോലെ ഉണ്ടാക്കി, മൂന്നുവണ്ടി പോലീസ് അവിടെ മാസങ്ങൾ കാവല് കിടന്നെന്ന് അന്ന് ഋഷി ഉണ്ടാക്കിയതാന്ന്. അപ്പൊ പുള്ളി ചെല്ലുന്നിടത്തല്ല അപ്പൊ ഇതുണ്ട്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.